ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന റെസ്പോൺസിന് വളരെ നന്ദി, വളരെ സന്തോഷം. എല്ലാവരെയും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈനാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വൈൻ റെസിപ്പിയാണെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വൈൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വൈൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ വൈൻ ഉണ്ടാക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് റൈസിൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതായത് കറുത്ത മുന്തിരിയില്ലേ, ഉണക്ക മുന്തിരി, അത് വെച്ചിട്ടാണ്. അത് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 250 ml ഒരു കപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അതിലേക്ക് ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു റൈസിൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ്, അതേ കപ്പിൽ 3 കപ്പ് നോർമൽ വാട്ടറോടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതായത് ഇന്നൊരു 5 മണിക്കാണ് നമ്മളിത് സോക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ 5 മണിയാകുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. അതൊരു ടൈമൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ഞാനിപ്പോൾ ഇതേ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ആ ടൈമിൽ എടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതുപോലെ കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം സോക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് വൈൻ റെഡി ആക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരി, ഉണക്ക മുന്തിരിയും അതിൻ്റെ വെള്ളവും കൂടി ആയിട്ട് തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് ബോയിൽ ചെയ്യണം. കുറച്ച് സ്പൈസസ് ഒക്കെ ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കഷ്ണം പട്ടയും 4 ഏലക്കയും പിന്നെ കുറച്ച് ജാതിക്കയും, അതായത് 1 കഷ്ണം ജാതിക്കയും 4-5 കുരുമുളക് പിന്നെ കുറച്ചൊരു 3 കഷ്ണം ഗ്രാമ്പു കേട്ടോ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി പൊടിച്ചാണ് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവൻ വേണമെങ്കിൽ അത് ചേർക്കാം. അതിനുശേഷം വീണ്ടും ഒരു 3 കപ്പ് കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലി 6 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ബോയിൽ ചെയ്ത് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. കറക്റ്റ് ഇതിൻ്റെ 1/2 ക്വാണ്ടിറ്റി ആവണം. അതായത് 6 കപ്പ് എന്നുള്ളത് 3 കപ്പായി മാറണം. അതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 400 ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എങ്കിലും കുറച്ച് മധുരം നല്ലതാണ് ഇതിന്. അതിനുശേഷം നമ്മൾ ആ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ വീണ്ടും ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 1/2 ലെമൻ്റെ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് ഇപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് ടൈറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് ഇനി ഇത് നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് 2-ാമത്തെ ദിവസം. അപ്പോൾ 2-ാമത്തെ ദിവസം നമ്മളിത് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വൈൻ ഉള്ളത്. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള തന്നെ ഒരു ബൗളിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാം. അതിനുശേഷം അല്ല, നിങ്ങൾക്ക് അതിൽ വെച്ച് തന്നെ മാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്കിലും ഇതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ എടുക്കുന്ന ഇത് പൊട്ടറ്റോ മാഷറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഡ്രൈ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അതിനുശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മാഷ് ചെയ്യുക, അതായത് ഉടച്ചു കൊടുക്കുക. ആ മുന്തിരിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ആ ഒരു കണ്ടെയ്നറിലേക്ക് തന്നെ മാറ്റണം. അപ്പോൾ ഇത് 2-ാമത്തെ ദിവസമാണ്. ഈ 2-ാമത്തെ ദിവസം നമ്മളത് ആ കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യുന്നത് ഒരു കോട്ടൺ തുണി വെച്ചിട്ടായിരിക്കണം ക്ലോസ് ചെയ്യേണ്ടത്. അതായത് ഇതിനെ എയർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു ക്യാപ്പ് വെച്ച് തന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ ഒട്ടും അതിലേക്ക് എയർ ഒന്നും കയറാത്തൊരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വീണ്ടും അതുപോലെ തന്നെ വെക്കുക. ഇത് 3-ാമത്തെ ദിവസമാണ്. ഞാൻ ഈ 3-ാമത്തെ ദിവസവും അതേ സമയം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് സമയത്താണോ ഇത് മിക്സ് ചെയ്ത് വെച്ചത് അതേ സമയം എടുക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ആ ഒരു ദിവസം ഞാൻ പറയുന്നത് നമുക്ക് ഇത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ എടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ആ ഒരു മുന്തിരിയുടെ കൊത്തൊക്കെ ഉണ്ടല്ലോ ഇതിൽ, അതെല്ലാം മാറ്റണമല്ലോ. അപ്പം ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനൊരു കോട്ടൺ ഒരു മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ഇത് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അരിപ്പ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഇതിലാകുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇത് കുറേച്ചയായിട്ട് ഇങ്ങനെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം.
ഓക്കേ, ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിനെ അരിച്ചെടുത്തതിന് ശേഷം ഇത് നാലാമത്തെ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഇത് അതിന് ആ ഒരു കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അതൊന്നുകൂടി ഒന്ന് കെട്ടിയിട്ട് ഒന്ന് സൂക്ഷിക്കുകയാണ്. അതായത് നാലാമത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ആ നാലാമത്തെ ദിവസം അതേ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ, ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൂന്ന് ദിവസം കാണിച്ചു, നാലാമത്തെ ദിവസം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ നാലാമത്തെ ദിവസം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, അതേ സമയം എടുത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ദിവസവും അതേ സമയം ഇതേപോലെ ഒന്ന് എടുക്കുമ്പോഴേക്കും ദേ ഈ ഒരു രീതിയിൽ കിട്ടും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ വൈൻ സെർവ് ചെയ്യാവുന്ന, നമുക്കൊരു അരമണിക്കൂറാങ്ങണം ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഒരു വൈൻ. ഇപ്പോൾ തന്നെ നല്ല വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഞാനിത് സെർവ് ചെയ്തില്ല കേട്ടോ. ഞാനൊന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടി മാത്രമാണ് ഈ ഒരു പിന്നെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഞാനൊരു 21 ഡേയ്സിന് ശേഷമാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 21 ഡേയ്സ് മോറ് വെക്കുമ്പോഴാണ് കറക്റ്റ് ഒരു വീര്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കുട്ടികൾക്കൂടി കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ഇതിൽ ഞാൻ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ഈ കാര്യങ്ങൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനിതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. എങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഈ വൈൻ കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പികൾ ഇനിയും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മിറൂസ് കിച്ചൻ്റെ ആ ഒരു ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.